നമസ്കാരം. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഏരിയാൽ സ്വദേശിയിൽ നിന്നാണ് മലബാറിൽ കൊറോണ വൈറസ് വ്യാപകമായി പടർന്നത് എന്നായിരുന്നു വിലയിരുത്തൽ. റാന്നിയിൽ വൈറസിനെ എത്തിച്ചത് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി വീട്ടിലെത്തിയ ഇറ്റലിക്കാരും. ഇത്തരം വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും കയ്യടി നേടിയ ഒരു കുടുംബമുണ്ടായിരുന്നു. ഇറ്റലിയിൽ നിന്നെത്തിയ നേഴ്സും കുടുംബവും. ഇറ്റലിയിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ 3 വയസ്സുകാരി മകളുടെ ചെറിയ പനി കാര്യമായി എടുത്തത് അമ്മയായ നേഴ്സായിരുന്നു. ഈ അമ്മയുടെ കരുതൽ കാരണം ആ കുടുംബം നേരെ പോയത് ഐസൊലേഷൻ വാർഡിലേക്ക് തന്നെ. നെടുമ്പാശ്ശേരിയിൽ പുറത്ത് ബന്ധുക്കളിവരെ കൊണ്ടുപോകുവാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നാടിൻ്റെ നന്മയെ കരുതി അവർ ഐസൊലേഷനിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ മലയാളിയുടെ കയ്യടി ഇറ്റലിയിൽ നിന്നെത്തിയ ഈ കുടുംബം നേടുകയും ചെയ്തു. ഇപ്പോഴിതാ 3 പേരും COVID-19 നിന്ന് മുക്തരാവുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ പ്രാർത്ഥന ഈ കുടുംബത്തെ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോവിഡ് സ്ഥിരീകരിച്ച എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 5 പേർ കൂടി രോഗമുക്തരായി എന്ന് തുടർന്ന പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴാണ് കണ്ണൂരിലെ കുടുംബവും ആശുപത്രി വിടുന്നത്. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുകയായിരുന്നു ഇവർ. ഇറ്റലിയിൽ നിന്നും തിരിച്ചെത്തിയ കണ്ണൂർ സ്വദേശികളായ 3 അംഗ കുടുംബം ബ്രിട്ടീഷ് യാത്രാ സംഘത്തിൽപ്പെട്ട 26 വയസ്സുള്ള പുരുഷൻ, അത്ര തന്നെ വയസ്സുള്ള സ്ത്രീ എന്നിവരാണ് രോഗമുക്തി നേടിയത്. ഇവരുടെ ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുക തന്നെ ചെയ്യും. ചികിത്സ ആരംഭിച്ച ശേഷം തുടർച്ചയായ 2 സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാകുമ്പോഴാണ് രോഗത്തിൽ നിന്നും മുക്തരായി കണക്കാക്കുന്നത്. ഇതിലാണ് കണ്ണൂരിലെ ഇരട്ടിക്കാരും രോഗവിമുക്തി ഉറപ്പാക്കുന്നത്. ഏറെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യവും കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. HIV ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ നൽകിയ COVID-19 രോഗിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായതാണ് ഇതിന് കാരണം. HIV മരുന്നുകൾ നൽകിയ എറണാകുളത്തെ രോഗിയുടെ പരിശോധനാ ഫലം 3 ദിവസം കൊണ്ട് നെഗറ്റീവായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയാണ്. കോവിഡ് പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആന്റിവൈറൽ മരുന്ന് ചികിത്സയ്ക്ക് വിധേയനായ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് പരിശോധനാ ഫലമാണ് നെഗറ്റീവായിരിക്കുന്നത്. റിറ്റോനെവർ, ലോപ്പനെവർ എന്നീ മരുന്നുകളാണ് ഇദ്ദേഹത്തിന് 7 ദിവസം നൽകിയത്. മരുന്ന് നൽകി 3-ാമത്തെ ദിവസം നടത്തിയ സാമ്പിൾ പരിശോധനയിൽ തന്നെ ഫലം നെഗറ്റീവായി. മാർച്ച് 31-ന് ലഭിച്ച സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്ന് ഉറപ്പിച്ചതോടെയാണ് അധികൃതർ വിവരം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. മൂന്നാറിൽ ക്വാറന്റീനിലായിരിക്കെ അനധികൃതമായി നെടുമ്പാശ്ശേരിയിലെത്തി ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഈ ബ്രിട്ടീഷ് ടൂറിസ്റ്റിനെ ആരോഗ്യവകുപ്പ് കണ്ടെത്തി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇദ്ദേഹത്തിന്റെ സംഘത്തിലെ മറ്റ് 6 പേർ കൂടി കഴിഞ്ഞ ദിവസം പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പരിശോധനാ ഫലം നെഗറ്റീവായ ടൂറിസ്റ്റിന് ആന്റിവൈറൽ മരുന്നുകൾ നൽകാൻ സംസ്ഥാന മെഡിക്കൽ ബോർഡ് അനുമതി നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ S. സുഹാസ് മുൻകൈയെടുത്ത മരുന്ന് ലഭ്യമാക്കുകയായിരുന്നു. രോഗിയുടെ അനുമതിയും ലഭിച്ചു. തുടർന്ന് ചികിത്സയുടെ പ്രോട്ടോകോൾ വിശദമായ കൂടിയാലോചനയിലൂടെ പരിഷ്കരിക്കുകയായിരുന്നു. ഇത് ഫലം കാണുകയായിരുന്നു.